എല്ലാവർക്കും നമസ്കാരം. ഈ ഇത് ഞാൻ ഇപ്പോൾ കഫത്തിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. വീണ്ടും എനിക്ക് കഫിങ് വന്നു. പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ വീണ്ടും ചുമ അസുഖങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് വീണ്ടും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒന്നുമില്ല, സൂര്യൻ്റെ ബർത്ത് സ്റ്റോറി, സൂര്യൻ തേജസിൻ്റെ ബർത്ത് ബ്ലോഗുമായിട്ടാണ്. കംപ്ലീറ്റ് ആയിട്ട് വ്യക്തിപരമായ പേഴ്സണലായിട്ടുള്ള സ്റ്റോറിയാണ്, അത് ഞാൻ മുൻകൂട്ടി തന്നെ പറയുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ട് കുറേ ദിവസമായി, ആൾക്കാർ ചോദിക്കാറുമുണ്ട്. അതിന് മുന്നേ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത്തിരി ടഫായ സ്റ്റോറിയാണെന്ന്. അപ്പോൾ അതെന്തായാലും ഇപ്പോൾ പറയാം. മാർച്ച് 2015 മാർച്ചിലാണ് സ്റ്റോറി തുടങ്ങുന്നത്. അപ്പോഴാണ് പ്രഗ്നൻ്റ് ആയത്. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ കുറച്ചൊന്നും പെട്ടെന്ന് പറയാം, ആദ്യത്തെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടില്ലായിരുന്നു. ആറാമത്തെ ആഴ്ച മുതൽ ഭയങ്കര ഛർദി തുടങ്ങി. ആദ്യമൊന്നും അത്ര കാര്യമായിട്ട് എടുത്തില്ല, എല്ലാവരുടെയും പോലെ തന്നെയാണ് വിചാരിച്ചത്. ഇവിടെ തന്നെയാണ് ഡെലിവറി സ്റ്റോറി മുഴുവൻ. പിന്നീട് ഭയങ്കര ഛർദിയായപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങി. എമർജൻസിയിൽ പോയി ഓവർനൈറ്റ് അവിടെ ഇരിക്കും രാത്രി മുഴുവൻ, എന്നിട്ട് തിരിച്ചു വരും. പിന്നെ അത് ഭയങ്കരമായിട്ട് മെലിഞ്ഞു, അപകടകരമായ സാഹചര്യത്തേക്ക് അത് മാറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കണ്ടീഷന് ഹൈപ്പർമെസിസ് ഗ്രാവിഡ്രം എന്നത്ര പറയുക, ഗർഭിണികളിൽ 2% ആൾക്കാർക്ക് വരുന്നതാണ്. അതായത് ഇപ്പം ഡോക്ടർ പറയും എത്ര തവണ ഛർദ്ദിച്ചു എന്ന് എഴുതി വയ്ക്കാൻ പറയും. ഒരു ദിവസം 30-ലേറെ തവണയായിരുന്നു ഛർദ്ദി. ഛർദ്ദി അണ്ണാക്കിലി നാവിലൊക്കെ വെള്ളം വറ്റി. ഡീഹൈഡ്രേഷൻ മൂലം എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ അടുപ്പിച്ച് കുറേ കാലം വന്നു വെള്ളമില്ലാതെ. അപ്പോൾ ആ സമയത്തൊക്കെ എല്ലാവരും പറഞ്ഞു ക്രാൻബെറി ജ്യൂസ് അത് കുടിക്കുന്നത് കുടിക്കുന്നൊക്കെ പറഞ്ഞു. എനിക്ക് പച്ചവെള്ളം ഇറക്കാൻ പറ്റില്ലായിരുന്നു. എല്ലാവരും പറയും എല്ലാവർക്കും വരുന്നതാണ് ഛർദ്ദി, പക്ഷേ ഹൈപ്പർമെസിസ് എന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചുള്ളവർക്കേ അറിയുള്ളൂ. നല്ല ബുദ്ധിമുട്ടാണ്. അണ്ണാക്കിലെ വെള്ളം പറ്റി, നമുക്ക് പച്ചവെള്ളം നാവിന് തൊടാൻ പറ്റില്ല. ഞാൻ ഇപ്പോൾ ആൾക്കാർ പറഞ്ഞതുപോലെ പുളിയും ഇഞ്ചിമുട്ടായും പുളിമുട്ടായും ഒക്കെ ട്രൈ ചെയ്തു, ഒന്നും പറ്റിയില്ല. അത്രമാത്രം ബുദ്ധിമുട്ടായിരുന്നു എനിക്കത്. വെച്ചാൽ ഡെലിവറിയുടെ അന്ന് വരെ ഉണ്ടായിരുന്നു ഛർദി. പിന്നെ അതിന് അനുബന്ധിച്ചിട്ട് കുറേ അസുഖിച്ച് അങ്ങനെ ഇൻഫെക്ഷനുകൾ കുറേ വന്നു. ഇപ്പോൾ സമയത്ത് എല്ലാവരും ആൻറ്റിബയോട്ടിക് ഒക്കെ എടുക്കരുത്, കുട്ടിക്ക് വൈകല്യങ്ങളൊക്കെ വരും പറഞ്ഞു. പക്ഷേ നമുക്ക് ഇൻഫെക്ഷൻ പ്രഗ്നൻസിയിൽ വരുമ്പോൾ ആൻറ്റിബയോട്ടിക് ശരിക്കും എടുക്കണം, എടുത്തില്ലെങ്കിൽ നമുക്ക് അസുഖങ്ങൾ വരും. എനിക്ക് ആൻറ്റിബയോട്ടിക് കഴിക്കാൻ പറ്റാത്തത് കാരണം എനിക്ക് ഡ്രിപ്പ് ഇടുമായിരുന്നു. അപ്പോൾ എന്നും ഹോസ്പിറ്റലിൽ പോയി വരേണ്ട വെച്ചിട്ട് ഡോക്ടർ പറഞ്ഞു ഓക്കെ നിങ്ങൾ ഹോം കെയറിന് എലിജിബിളാണ്, ഇവിടെ ഗവൺമെൻറ് ആണ് ഹെൽത്ത് മൊത്തം ഡീൽ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് രാവിലെ വൈകുന്നേരം 7 മാസം വരെ ഡോക്ടർ നേഴ്സ് വീട്ടിലേക്ക് വരുമായിരുന്നു. മരുന്നൊക്കെ അവർ സപ്ലൈ ചെയ്യും തലേ ദിവസം തന്നെ. ഫ്രിഡ്ജിൽ വെക്കും, രാവിലെ 2 ലിറ്റർ ഗ്ലൂക്കോസ്, വൈകുന്നേരം 2 ലിറ്റർ ഗ്ലൂക്കോസ്, അങ്ങനെ ഡ്രിപ്പ് IV കയറ്റുമായിരുന്നു. അപ്പം അതിൽ തന്നെ ഞാൻ വേറെ ഓറലി വായിൽ കൂടി ഒരു മൾട്ടിവൈറ്റമിൻ ഒന്നും കഴിച്ചിട്ടില്ല. ഇപ്പോൾ ചിലവർ ഫോളിക് ആസിഡൊക്കെ കഴിക്കുന്നതൊക്കെ നല്ലതാണ്, പക്ഷെ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. എനിക്ക് മൾട്ടിവൈറ്റമിൻ കയറ്റുമായിരുന്നു അതിലൂടെ IVയിലൂടെ. അപ്പോൾ അങ്ങനെ 4 ലിറ്റർ ഗ്ലൂക്കോസ് ആയിരുന്നു 7 മാസം വരെ. 7 മാസം കഴിഞ്ഞപ്പോൾ 1-2 ആശ്വാസമായി. 7 മാസം കഴിഞ്ഞപ്പോഴാണ് അമ്മ വന്നത്. അതുവരെ ഞാനും ശ്രീരാജും കൂടി ഡീൽ ചെയ്യുമായിരുന്നു. മൊത്തം ശ്രീരാജ് ജോലിക്ക് പോകണ്ടായിരുന്നു, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എക്സാമൊക്കെ എങ്ങനെയൊക്കെയോ പോയി എഴുതി നിർത്തി പെട്ടെന്ന് തന്നെ. പിന്നെ ശ്രീരാജിന് ജോലി, ഒരാൾ ജോലി ചെയ്തല്ലേ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു വീട്ടിൽ. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും വേറെ കുട്ടികളൊന്നും നോക്കാനില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലാതെ അങ്ങനെ ബുക്ക് വായിച്ചിട്ടും ഫോണുമ്പോൾ കളിച്ചിട്ടും ഒക്കെ അങ്ങനെ സമയം പോയി. അതിനിടയ്ക്ക് ഹോസ്പിറ്റലിൽ കുറച്ച് അഡ്മിറ്റായിരുന്നു. അപ്പോഴും അവിടെയും ആരുമില്ല, ശ്രീരാജ് വീട്ടിലായിരുന്നു, ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഹോസ്പിറ്റലിൽ. ഒറ്റപ്പെട്ട് അവിടെ ഇരുന്ന് ഇതേപോലെ തന്നെ ബുക്ക് വായിച്ചിട്ടൊക്കെ ആയിട്ട് നമ്മൾ സമയം കഴിച്ചു കൂട്ടും. ആരും അങ്ങനെ ആരും ഇല്ലാത്ത കാരണം നമുക്കങ്ങനെ വിസിറ്റേഴ്സും ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം ഒറ്റയ്ക്ക് തന്നെ ചെയ്തു. വീട്ടിലേക്ക് കൊണ്ടുവരും, വീണ്ടും വയ്യാതെയും വീണ്ടും ഹോസ്പിറ്റലിൽ പോകും. പിന്നെ നേഴ്സ് വീട്ടിലേക്ക് വരാൻ തുടങ്ങിയതിൻ്റെ ശേഷം ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വന്നു. ഗ്ലൂക്കോസ് ഒക്കെ കയറ്റി കഴിഞ്ഞിട്ടുള്ള ഒരു ഛർദ്ദിക്കാതിരിക്കാനുള്ള മരുന്ന് ഞാൻ 7 മാസം വരെ കഴിച്ചിരുന്നു. കുഞ്ഞിനൊക്കെ ബുദ്ധിമുട്ടാണെന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും അത് കഴിക്കാതെ സർവൈവ് ചെയ്യില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. അതിലൊരു അതിജീവനം ചെരുമ്മല് രക്ഷപ്പെടണ്ടേ, നിർജ്ജലീകരണം മൂലം എന്താ പറയുക വേറെ അസുഖങ്ങളൊന്നും വരുത്തേണ്ട വെച്ചിട്ട് അങ്ങനെ കഴിച്ചു. പിന്നെ ഛർദ്ദിച്ച് എനിക്ക് ഇവിടുത്തെ ഞരമ്പിന് കേട് വന്നിട്ട് ഡെലിവറി വരെ അടുപ്പിച്ചിട്ട് എന്നും തൊണ്ട വേദനയായിരുന്നു. അതിനൊന്നും ഞാനൊരു മരുന്നും കഴിച്ചില്ല. പിന്നെ ഇങ്ങനെ പോയി ഒരുപാട് ഇൻഫെക്ഷനുകളും ബുദ്ധിമുട്ടുകളും. പിന്നെ വയറ് തീർക്കും തോറുമുള്ള പുറം വേദന, ഗ്യാസിൻ്റെ വേദന, അതാണ് എനിക്ക് എടുത്തു പറയത്തക്ക ഒരു വേദന. നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഗ്യാസിൻ്റെ ഉപദ്രവം മൂലം കുട്ടി എപ്പോഴും ഇളകും, അതിന് ഉള്ളപ്പോൾ തന്നെ വയറിലാകാൻ ഉരുണ്ട് കയറിയിട്ടും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, എല്ലാവർക്കും അറിയാലോ. പിന്നെ എല്ലാ പ്രഗ്നൻ്റ് ആയ സ്ത്രീകൾക്കും ഉണ്ടാവുന്ന എല്ലാ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും ഒരിക്കലും തന്നെ ഒരു 5 മാസം മുതൽ എനിക്ക് ചൊറിയാൻ തുടങ്ങി മേലും മുഴുവൻ. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയി പറഞ്ഞു, ഡോക്ടർ എനിക്ക് ചൊറിച്ചിലുണ്ട്. ഞാൻ അത്ര കാര്യമായിട്ട് പറഞ്ഞില്ല, ഭയങ്കര ചൊറിച്ചിലാണ്, പ്രത്യേകിച്ച് രാത്രി. അപ്പോൾ ഡോക്ടർ പെട്ടെന്ന് തന്നെ ബ്ലഡ് ടെസ്റ്റ് നടത്തി. പിന്നെ റിസൾട്ട് വന്നപ്പോൾ ലിവറിൽ എന്തോ ഒരു എൻസൈം കൂടുന്നു, ലിവർ ഫംഗ്ഷൻ അത് ബാധിക്കുന്നു. അതോടുകൂടി പിന്നെ കാര്യം പെട്ടെന്ന്, അതുവരെ ഫാമിലി ഡോക്ടർ നോക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ എന്നെ
ഈ ഡോക്ടറുടെ അടുത്തേക്കോ ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത്. ഇതുവരെ ഇവിടെ കുറച്ച് വ്യത്യാസമുണ്ട്, ലാസ്റ്റത്തെ 3 മാസമൊക്കെ ഗൈനക്കോളജിസ്റ്റ് നോക്കുക, പിന്നെ പെട്ടെന്ന് ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് അയച്ചു. അപ്പോ എന്താ പറയാ, എനിക്ക് അത് കഴിഞ്ഞിട്ട് ഗൈനക്കോളജിസ്റ്റ് നോക്കാൻ തുടങ്ങി. പിന്നെ എന്റെ മേലെന്ന് പറഞ്ഞാൽ 250 ഇഞ്ചക്ഷൻ എനിക്ക് പ്രഗ്നൻസിയിൽ കിട്ടിയിട്ടുണ്ട്. കാരണം 7 മാസം വരെ ഈ ഒരു കുഴൽ, ഈ ഒരു ഐ വിയുടെ ഒരു എന്താ പറയുക ചെറിയൊരു ഇഞ്ചക്ഷന്റെ കുഴലും അത് മേലിൽ വെച്ചിട്ട് ഇവിടെ കെട്ടിയിട്ടുണ്ടാവും പ്ലാസ്റ്റിക് എന്താ പറയുക റാപ്പിറ്റ്, അത് വെച്ചിട്ടാണ് 7 മാസം വരെ ജീവിച്ചത്. ഡോക്ടറുടെ അടുത്ത് പോവുകയാണെങ്കിലും എവിടെ പോവുകയാണെങ്കിലും അതുണ്ടാവും. അത് വെച്ച് ഞരമ്പെന്ന് തെന്നി മാറിക്കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് കയറുമ്പോൾ അവിടെ വീർക്കും. ആ സമയത്ത് നേഴ്സ് വരും മാറ്റിക്കുത്തുക ചെയ്യുക. ആ ഞരമ്പ് ആ ഉള്ളത് എടുത്ത് മാറ്റിയിട്ട് പുതിയ ഐ വി ലൈൻ ഇടും. അങ്ങനെ 7 അത് വെച്ചിട്ടാണ് ഫുൾ ടൈം 24 ചിലപ്പോൾ ഉറക്കത്തിലൊക്കെ സ്ഥാനം തെറ്റിയിട്ട് അത് അങ്ങനെ ഒരു വേദനയൊക്കെ വേറെ സ്ഥാനത്തേക്ക് കുത്തുമ്പോൾ. പക്ഷെ അങ്ങനെ കുറേ കുറേ ഇഞ്ചക്ഷൻ കിട്ടി. ഇപ്പോൾ പുതിയ നഴ്സുമാരെ വീട്ടിലേക്ക് വരണമെന്ന് വെച്ചാൽ അവർ 5-6 കുത്തും ഞരമ്പ് കിട്ടുന്നവരെ. നല്ല ബുദ്ധിമുട്ടായിരുന്നു അതൊക്കെ. പിന്നെ ഭക്ഷണമൊക്കെ ഇഷ്ടം, നമുക്ക് അട മാത്രമേ കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉണ്ടാക്കിത്തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ആഗ്രഹം നടന്നില്ല. ശ്രീരാജ് കുറേ ട്രൈ ഒക്കെ ചെയ്തു, പക്ഷെ അതൊന്നും ശരിയായില്ല. പിന്നെ ഞങ്ങൾക്ക് എവിടെ കിട്ടും എന്നറിയില്ല എവിടെ. പിന്നെ ഞങ്ങൾ ആ സമയത്താണ് വീട് മാറി താമസിച്ചത്, ഒക്കെ അതുവരെ ഞങ്ങൾ കോണ്ടോ അപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് ഒരുപാട് പേരെ നമുക്ക് ബാൽക്കണിയിൽ ഇരുന്നാലും ഒരുപാട് പേരൊക്കെ കാണാം. അതുകൊണ്ട് അത്ര ഒറ്റപ്പെടലും ബുദ്ധിമുട്ടൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ അമ്മയും അച്ഛനും 7 വന്നു. അച്ഛൻ 1 നിന്നിട്ട് തിരിച്ചു പോയി, അമ്മ ഇവിടെ നിന്നു. പിന്നെ ഞങ്ങൾ വീട്ടിലേക്കൊക്കെ മാറി. പിന്നെ ഏകദേശം 7 കഴിഞ്ഞ് പിന്നെ എനിച്ച് നടക്കാമെന്നുള്ള വിധത്തിലായി. ഛർദി ഉണ്ടായിരുന്നു. പിന്നെ ഡെലിവറി ഇവിടുത്തെ ഹോസ്പിറ്റലായിരുന്നു ഞാനും ശ്രീരാജും കൂടിയാണ് പോയത്. ഇപ്പം എനിക്ക് ഡെലിവറി വരെ എല്ലാ ആഴ്ച സ്കാനിങ് ഉണ്ടായിരുന്നു. കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് കുഞ്ഞിന് കുഴപ്പമൊന്നും ഇല്ലയെന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ എന്താ വളർച്ച നോക്കാൻ വേണ്ടിയിട്ട് എല്ലാ ആഴ്ചയും സ്കാനിങ്ങിന് പോകണം. ഭയങ്കര തണുപ്പുള്ള ടൈമായിരുന്നുണ്ട്, ഡിസംബർ മഞ്ഞ് മൂടുന്ന സമയമാണ്. അപ്പം ഞാനും ശ്രീരാജും കൂടി പോവും. പിന്നെ അവർ ശ്രീരാജിനും കാണിച്ചു കൊടുത്ത് കുഞ്ഞിൻ്റെ കാലും സൂര്യ ഇങ്ങനെ ചവിട്ടനൊക്കെ ലൈവായിട്ടൊക്കെ കാണാൻ പറ്റി ഞങ്ങൾക്ക് സ്കാനിങ്ങിൽ. പിന്നെ എന്താ പറയാനുള്ളത്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ കൊണ്ട് എങ്ങനെയൊക്കെ 9 വരെ എത്തിച്ചു. പിന്നെ ഞങ്ങൾ ഇൻഡക്ഷൻ ആയിരുന്നു, അതായത് പെയിൻ വരാനുള്ള മരുന്ന് തന്നിട്ട് നോർമൽ ഡെലിവറി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പോയി അഡ്മിറ്റായി ഡിസംബർ 2. അങ്ങനെ മരുന്നൊക്കെ തന്നു, പെയിനൊക്കെ വരാൻ തുടങ്ങി. പെയിൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷയായിരുന്നു. ഒരുപാട് പേരോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പെയിൻ എങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ചേച്ചിയോട് ചോദിച്ചു, പിന്നെ എൻ്റെ ഒരു കസിൻ ആ സമയത്ത് പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചു, ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചു, എല്ലാവരും പലതും പറഞ്ഞു. ചിലവർ പറഞ്ഞു മെൻസസ് വരുന്നതിൻ്റെ വേദന അങ്ങനെ ഭയങ്കര ഇൻറ്റൻസ്, ഭയങ്കര കഠിനമായിട്ട് വരും, അതാണ് ചേച്ചി അവനൊക്കെ അവനെ പറഞ്ഞത്. പിന്നെ കുറേ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ സുഹൃത്തുക്കളാകുമ്പോൾ കുറച്ചുകൂടി ഫ്രീ ആയിട്ട് സംസാരിക്കാം, അന്നൊക്കെ അങ്ങനെ ഒരുന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു എല്ലാവരും. അങ്ങനെ ഇത് വരാൻ തുടങ്ങിയപ്പോൾ നല്ല എനിക്ക് തോന്നുന്നു മെൻസസിൻ്റെ വേദന നല്ല ഇരട്ടിച്ച് വരണ പോലെ എനിക്ക് തോന്നിയത്. പക്ഷെ ആ സമയത്ത് എപ്പിഡൂറൽ പറഞ്ഞ ഇഞ്ചക്ഷൻ എടുത്തു വേദന കുറയാനുള്ള. അതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ല. ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാനും ശ്രീരാജും ജിലേബി എന്നുള്ള സിനിമയുടെ, ജയസൂര്യയുടെ സിനിമയുടെ കഥ ഞങ്ങൾ, ഞാൻ സിനിമ തലേ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അത് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് മോൻ്റെ ഹാർട്ട് ബീറ്റ്, കാരണം ഒരുപാട് സാധനമൊക്കെ നമ്മളെ വയറും അങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അത് മോണിറ്ററിലേക്ക് കാണാം അവർക്ക് എങ്ങനെയാണ് കുഞ്ഞിൻ്റെ പൊസിഷനും കാര്യമൊക്കെ. പെട്ടെന്ന് മോൻ്റെ എന്താ പറയുക ഹാർട്ട് ബീറ്റ് താഴെ പോകണു എന്നൊക്കെ പറഞ്ഞ് വന്നു. പിന്നെ കഴുത്തിൽ കോടെടുത്ത് ചുറ്റി എന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഭർത്താവിനും കൂടെ നിൽക്കുക, ഇവിടെ ഹസ്ബൻഡിനും കൂടെ നിൽക്കുക ഡെലിവറിക്ക്. ഇപ്പം നോർമൽ ഡെലിവറി ആണെങ്കിൽ സിസേറിയൻ ആണെന്ന് എടുക്കുക. അപ്പോൾ പെട്ടെന്ന് എമർജൻസി ആയി കാരണം സിസേറിയൻ റൂമിലേക്ക് കൊണ്ടുപോയി, സിസേറിയൻ ആണെന്ന് വന്ന് പറഞ്ഞു. പെട്ടെന്ന് സിസേറിയൻ നടത്തണം. എനിക്ക് തോന്നുന്നു 1:30 പോയി. പക്ഷെ ഇവിടെ പ്രത്യേകത ഉണ്ട്, നമ്മളെ ഡോക്ടർ ചെയ്തിട്ടൊപ്പം നമ്മളെ കണ്ട് കാണിച്ചു വരെ കാണിച്ചു ഗൈനക്കോളജിസ്റ്റ് ആവില്ല ഡെലിവറിക്ക്. ആരാണ് ഓൺ ഡ്യൂട്ടിയിലുള്ളത് അവരായിരിക്കും. ഉച്ച വരെ ഒരു വെള്ളക്കാരിയായിരുന്നു, അവർ പോയി. ഉച്ചയ്ക്ക് ശേഷം ഒരു ബ്ലാക്ക് ആളായിരുന്നു, മൂപ്പരാണ് എന്താ പറയുക ചെയ്തത്. എനിക്ക് സൂര്യകൂട്ടം 1/16 ജനിച്ചത്, ഡിസംബർ 3 പുലർച്ചെ. ഒന്ന് വ്യാഴാഴ്ച ബുധനാഴ്ച രാത്രി എന്ന് പറയാം, അല്ലെങ്കിൽ വ്യാഴാഴ്ച വെളി മോർണിംഗ് എന്ന് പറയാം. പൂര നക്ഷത്രമായിരുന്നു ജനിച്ചു. ശ്രീരാജിനോട് പെട്ടെന്ന് ഷർട്ട് വരാനാണ് പറഞ്ഞത്. ശ്രീരാജിന് മേലേക്ക് വെച്ചു കൊടുത്തു. എനിക്ക് ആ മേല് വയ്ക്കാനുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. നമ്മൾക്ക് ഒരു സിസേറിയൻ ചെയ്യുമ്പോൾ നമ്മുടെ അരയ്ക്ക് താഴെ ഒരു ചരം എന്താ മരവിപ്പിക്കുമല്ലോ, പാരലൈസ്ഡ് ആയ പോലെ തന്നെയാണ് തോന്നിയത്. പിന്നെ എനിക്ക് വയ്യായിരുന്നു ആ സമയത്ത്, ഭയങ്കര ക്ഷീണവും കാര്യമൊക്കെ ആയിരുന്നു. എൻ്റെ അമ്മ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞങ്ങൾക്ക് ഇവിടെ റിലേറ്റീവ്സും സുഹൃത്തുക്കളൊക്കെ കുറവാണ്. അമ്മ ഒറ്റയ്ക്ക് വന്ന് പുറത്തേക്ക് പറഞ്ഞ അമ്മയ്ക്ക് ഇംഗ്ലീഷൊന്നും സംസാരിക്കാൻ അറിയില്ല, അപ്പോൾ ആകെ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഞങ്ങൾ അമ്മേനെ വീട്ടിൽ നിർത്തിയിട്ടാണ് പോയത്. ശ്രീരാജ് പറഞ്ഞു അവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കണം, അമ്മ പറഞ്ഞു ലേബർ റൂമിലേക്ക് എന്തായാലും വരില്ല പേടിയൊന്നും പറഞ്ഞു. അങ്ങനെ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ വന്നിട്ട് പിക്കപ്പ് അമ്മ ശ്രീരാജ് ഇവിടെ വന്നിട്ട് എടുക്കാമെന്നാണ് പറഞ്ഞത് അമ്മേനെ. അങ്ങനെ ആ വഴി ഞാനും ശ്രീരാജ് മാത്രം പോയി ഇതൊക്കെ അനുഭവിച്ചു പോകുന്നു. മോൻ വന്നതിന് ശേഷം മോൻ 3600 ഉണ്ടായിരുന്നു വെയിറ്റ്.
മോനെ ആക്കി. ശ്രീരാജ് മോൻ ഉറങ്ങി, എന്നെ മോനെ റൂമിലേക്ക് മാറ്റി. ശ്രീരാജ് പോയിട്ട് അമ്മേനെ വിളിച്ച് വന്നു, അമ്മ വിളിച്ച് വന്നു. അമ്മ പോയി നോക്കിയപ്പോൾ അവരുടെ കുട്ടീനെ ശ്വാസം എടുക്കുന്നത് ശരിയല്ല എന്ന് അമ്മ ആവർത്തിച്ച് പറയാൻ തുടങ്ങി. അത് പറഞ്ഞ നേഴ്സുമാരൊന്നും ശ്രദ്ധിച്ചില്ല. പിന്നെ ഒരു നേഴ്സ് വന്നിട്ട് വെറുതെ കുഞ്ഞു നേഴ്സായിരുന്നു, വളരെ യങ് ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. അത് വന്നിട്ട് മോനെ എടുത്തിട്ട് പോയി. പിന്നെ പറഞ്ഞത് മോനെ NICUക്ക് മാറ്റി, ശ്വാസം എടുക്കുന്നതിൽ കുറച്ച് വ്യത്യാസമുണ്ട് പറഞ്ഞു. പിന്നെ ഞാനങ്ങനെ ഉറങ്ങി. പിറ്റേ ദിവസം പുലർച്ചെ വന്നിട്ട് ഒരാളെ എന്നെ വിളിച്ചു. വിളിച്ചപ്പോൾ പറഞ്ഞു മോനെ തീരെ സുഖമില്ല. അവന് ഇവ ഇടയ്ക്കിടയ്ക്ക് നേഴ്സുമാർ വന്നിട്ട് ഓരോന്ന് ഡോക്ടർമാർ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഇൻഫൻസിൻ്റെ ഡോക്ടർമാർ വന്നിട്ട് അതാണ് ഇതാണ് കുട്ടിക്ക് മെനിഞ്ചൈറ്റിസ് ആണ് ഒരുപാട് അസുഖങ്ങളുടെ പേര് പറഞ്ഞ് ഞാൻ ആകെ ടെൻഷനിലായി കരയാനൊക്കെ തുടങ്ങി. എന്ത് ചെയ്യണം എന്നറിയില്ല, ആരും ഇല്ല പറയാനും സമാധാനിപ്പിക്കാനൊന്നും. അങ്ങനെ മോന് ഭയങ്കര പെയിനായിട്ടുള്ളൊരു ഇഞ്ചക്ഷൻ ഉണ്ട്, അത് മോൻ സഹിക്കുമെന്ന് അറിയില്ല പറഞ്ഞു. കുഞ്ഞു അവനെ വളച്ചിരുത്തി നടുവിലേക്ക് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു പറഞ്ഞു. അവനത് കുഴപ്പമില്ലാതെ ശരിയായി പറഞ്ഞു. ശ്രീരാജ് ഇത് കണ്ട് ശ്രീരാജ് ആകെ തളർന്ന് വിഷമിച്ച്, ആരും സമാധാനിപ്പിക്കാനും ഇല്ല, എല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അവൻ കണ്ടു അവൻ NICUയിൽ പോയിട്ട് കാവലിരിക്കുകയായിരുന്നു ശ്രീരാജ്. എന്നിട്ട് മോനെ കുത്തിയത് ഭയങ്കര വിഷമമായിരുന്നു ശ്രീരാജിന്, കാരണം ഡോക്ടറിനെ പറഞ്ഞു എക്സ്ട്രീമിലി അത്രയും വേദനയുള്ള ഇഞ്ചക്ഷനാണ്, കുഞ്ഞു താങ്ങുന്നതിനെ അറിയില്ല. പിന്നെ പുലർച്ചെ വന്നിട്ട് ഉണ്ടി ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു മോനെ തീരെ സുഖമില്ല, മോനെ കുട്ടികളുടെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയാണ്, അത് ഇവിടുന്ന് 1.5 മണിക്കൂർ ദൂരമുണ്ട് ട്രാഫിക്കിലാണ്. അങ്ങനെ ഞാൻ ഭയങ്കര കരച്ചിലും പിരിച്ചിലും ഒക്കെ, എന്താ നടക്കുന്നതെന്ന് അറിയില്ല. ഇവിടുത്തെ ഡോക്ടർമാരാണെങ്കിൽ ഒന്ന് എടുത്തു കൂടി പോയാൽ അവർ പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്യും. അപ്പം അതിൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസുമാണ്. ഞാൻ എന്നെ എനിക്ക് നടക്കാനും വയ്യ, സിസേറിയം കഴിഞ്ഞുള്ളൊരു ടൈമാണല്ലോ ഇവിടെ, അത് നാട്ടിലത്തെക്കാട്ടിയും കുറച്ച് വ്യത്യാസമുണ്ട്. ഇവിടെ സിസേറിയം കഴിഞ്ഞാൽ ഒരു മരുന്നും തരില്ല, ഒരു പെയിൻ കില്ലറും തരില്ല. അപ്പം അച്ചയ്ക്ക് വെട്ടി വീട്ടിക്ക് പിറ്റേസിൻ്റെ പിറ്റേസ് വീട്ടിക്ക് പറഞ്ഞയക്കുന്ന പോലെ നമ്മൾ ആ വേദന ഫുള്ള് സഹിക്കണം. അങ്ങനെ എന്നെ വീൽ ചെയറിലെടുത്തി NICUയിൽ കൊണ്ടുപോയി കുട്ടീനെ കാണിച്ചു തന്നു. പെട്ടെന്ന് കുട്ടീനെ NICUയിൽ നിന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റി. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തൊരു സ്റ്റേജിലാണ് കിടക്കുന്നത്. അവർ പറഞ്ഞു കുഞ്ഞിനൊന്ന് തൊട്ടളാനൊക്കെ പറഞ്ഞു. അവർ മോൻ അപ്പോഴേക്കും ആംബുലൻസിൽ കയറ്റി പാരാമെഡിക്കിൻ്റെ ഹൈ സ്പീഡിൽ. ശ്രീരാജും പോയി കൂടെ. അവരെ ആംബുലൻസിൻ്റെ സ്പീഡെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇവിടുത്തെ പാരാമെഡിക്ക് ഹൈ സ്പീഡിൽ എമർജൻസി ആയി പോയി മോനെ അവിടെ മാറ്റി. ശ്രീരാജ്ക്ക് തോന്നുന്നത് രാവിലെ പോയി രാത്രിയെ വന്നത്. അപ്പോഴേക്കും ഞാൻ പൂർണ്ണമായും ഡിപ്രസ്ഡായി, എന്ത് നടക്കണമെന്ന് അറിയില്ല. നമ്മളെ നാട്ടിലാണെങ്കിൽ നമുക്ക് എല്ലാവരും ഉണ്ട്, അമ്മയ്ക്ക് സമാധാനിപ്പിക്കാം. അമ്മയ്ക്ക് ഇംഗ്ലീഷും പറയാറില്ല, ഡോക്ടർമാരോട് സംസാരിക്കാൻ വയ്യ, ഞാൻ മാത്രം സംസാരിക്കണം, അല്ലെങ്കിൽ ശ്രീരാജു വേണം, ശ്രീരാജു ഇല്ല. അങ്ങനെ ഞാൻ ഭയങ്കര കരച്ചിലും പിരിച്ചിലൊക്കെ. അവരെന്നെ തൊട്ടപ്പുറത്തെ റൂമിൽ കുട്ടികളുള്ള അമ്മമാരാണ്, പക്ഷേ എനിക്ക് അവ കൂടി സങ്കടവും കുട്ടികളൊക്കെ കാണുമ്പോൾ. പിന്നെ അവർ വേറെ റൂമിലേക്ക് മാറ്റി, കുറച്ച് ദൂരക്കുള്ള ഒറ്റയ്ക്കുള്ള വലിയൊരു റൂമിലേക്ക് മാറ്റി. ആരിച്ചൊരു ബന്ധുവില്ല, വേറെ കുട്ടികളെ അമ്മമാരെയൊന്നും കാണാൻ പറ്റില്ല. അങ്ങനെ ശ്രീരാജ് രാത്രി വന്നു. ഞാനും എനിക്കുള്ള ദേഷ്യവും സങ്കടവും ഞാൻ പറഞ്ഞു ശ്രീരാജിനോട്. ഞാൻ എപ്പോഴും പറയും എനിക്ക് നാട്ടിൽ പ്രസവിച്ചാൽ മതി, ഞാൻ എപ്പോഴും പറയും ശ്രീരാജ് സമ്മതിക്കില്ല, ശ്രീരാജിൻ്റെ വാശി കൊണ്ടാണ് ഇവിടെ. മുടിഞ്ഞ തണുപ്പും ഒക്കെ കൂടി എനിക്ക് ആൾക്കൂട്ടി ദേഷ്യവും സങ്കടവും ഒക്കെ ശ്രീരാജിൻ്റെ മേൽ തീർത്തു. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് പേര് നമ്മളെ വിളിച്ച് ആശ്വസിപ്പിക്കുന്ന വിളിച്ച ഒരാളൊരു ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെല്ലാം ഒരു തനിനിറ സമയത്ത് കാട്ടിമ്മൽ സഹായിച്ചവർ പോലും, അല്ലെങ്കിൽ വിളിക്കണം നമ്മളെ വിളിച്ച് സമാധാനിപ്പിക്കണം എന്നുള്ളവർ പോലും ആ സമയത്ത് ഒരു വാക്കുകൊണ്ട് പോലും ആരും വിളിച്ചിട്ട് സമാധാനിപ്പിച്ചിട്ടില്ല. എനിക്ക് ആകെ വിഷമമുള്ള സമയമായിരുന്നു. അവരൊക്കെ ഞാനിപ്പോൾ ഇന്നും ഞാൻ ആരും വിളിക്കാറില്ല. അപ്പം ഞാൻ അതിൽ നിന്നൊക്കെ ഒറ്റപ്പെടാനൊക്കെ മാറാനാണ് ഇപ്പോൾ ഈ ബ്ലോഗിങ് ഇതൊക്കെ ചെയ്യുന്നത്. എന്താ പറയുക, നമ്മളെ അന്ന് കൈ കഴിഞ്ഞവരൊക്കെ സഹായിച്ച് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് പല വിധത്തിൽ. എന്നാലും ഞാൻ കുറച്ചുകൂടി ഡിസ്റ്റൻസ് ഞാനിപ്പോൾ സൂക്ഷിച്ചിരിക്കുക. ആരും എന്നെ വിളിച്ചിട്ട് അല്ലെങ്കിൽ വിളിച്ചിട്ട് സമാധാനിപ്പിക്കേണ്ട സ്ഥിതിയിലുള്ളവർ പോലും ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. പക്ഷെ അവരൊക്കെ മറ്റുള്ളവർക്കൊക്കെ വേണ്ടി ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ഭയങ്കര കെയറിംഗ് ഒക്കെ കൊടുക്കുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമമൊക്കെ തോന്നിയിട്ടുണ്ട്. ഒരുപാട് പേരുടെ റിലേഷൻഷിപ്പ് തനിനിറൊക്കെ മനസ്സിലാക്കാനൊക്കെ പറ്റിയ ടൈമിൽ. ശ്രീരാജ് എല്ലാത്തിനും നന്നായിട്ട് ഓടി. എനിക്ക് എൻ്റെ അച്ഛൻ, അമ്മ, എൻ്റെ ചേച്ചി, എൻ്റെ അനിയൻ ഇവർ മാത്രമേ എനിക്കൊരു സപ്പോർട്ട് തന്നിട്ടുള്ളൂ ജീവിതത്തിൽ. അവരൊക്കെ ഒരുപാട്, എൻ്റെ ബ്രദറും എൻ്റെ സിസ്റ്ററൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മാനസികമായിട്ട്. പിന്നെ എന്താ പറയുക, ഞാനും ഉരുക്കി ഉരുക്കി തീർന്നു എന്ന് പറയാം ആരൊക്കെ സമയം കൊണ്ട്. പിന്നെ സിസേറിയൻ കഴിഞ്ഞു, എന്നെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. പിന്നെ ഞാൻ മോൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ പോയിരിക്കലായി. അപ്പം നിങ്ങൾ സിസേറിയൻ കണ്ടിപ്പോൾ നമ്മൾ നാട്ടിലത്തെ പോലെയല്ല ഇവിടെ. ഇവിടെ നമുക്ക് കുറച്ചും കൂടി വ്യത്യാസമുണ്ട്. പക്ഷേ നമ്മൾ നാട്ടിൽ ജനിച്ച് വളർന്നുകൊണ്ട് നമുക്ക് നാട്ടിലെ ആയുർവേദ ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കണമാണ് നല്ലത്. പക്ഷെ എനിക്ക് ഒന്നിനും പറ്റിയില്ല. ഞാൻ മോൻ്റെ അടുത്ത്, ഞാൻ ഇവിടെ നിന്ന് 1.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് മോനെ കാണാൻ പോയി. പിന്നെ മോനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പുറത്തെ ഇവിടുത്തെ ഹോസ്പിറ്റലിലേക്ക് തന്നെ മാറ്റി. ഞാൻ ഇന്നും പോകും, രാവിലെ അവിടെ നിന്ന് ഒരു പുലർച്ചെ 6 മണിയാകുമ്പോഴേക്ക് പോകും, രാത്രി 2 മണി വരെ കിടക്കാനൊന്നും സ്ഥലമില്ല, കസേരയിൽ കുത്തിരിക്കും. എനിക്ക് റൂമൊന്നുമില്ല NICUൻ്റെ ഉള്ളിൽ. അവിടെ NICUയുടെ ഉള്ളിൽ അമ്മയ്ക്ക് നിൽക്കാം, അവിടെ നീ ഇരിക്കും ആ കസേരയിൽ നീണ്ടു നിർത്തിയിട്ട്. ഉറക്കവും ഇല്ല എനിക്ക്. പാല് നമുക്ക് നേരിട്ട് പ്രസ് ഫീഡ് ചെയ്യാൻ പറ്റില്ല. പാല് പിഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു കുപ്പിയിലാക്കിയിട്ട് ആ കുപ്പി
ഒരു ബാഗിൽ ഐസ് ഇട്ടിട്ട് ആ കുപ്പി ആ ബാഗിൽ വെച്ചിട്ടാണ് ശ്രീരാജ് എന്നും 1.5 മണിക്കൂർ കാർ ഓടിച്ച് പോകാൻ പറ്റില്ല, ഹൈ ട്രാഫിക്കാണ്. കാർ ഗോ സ്റ്റേഷനിൽ നിർത്തിയിട്ട് അവിടുന്ന് ബസ് അല്ലെങ്കിൽ ട്രെയിൻ എടുത്തിട്ട് പോയി ആ ട്രാഫിക്കിൽ പോയി മൊത്തം ടാക്സി വിളിച്ച് അവിടെ കൊണ്ടുകൊടുത്ത് അതേപോലെ തിരിച്ച് ബസ്സിൽ ഇറങ്ങി കാർ എടുത്തിട്ട് വീട്ടിലേക്ക് വരും. അങ്ങനെ എന്നും ബ്രസ് മിൽക്ക് പമ്പ് ചെയ്തിട്ട് എടുത്തിട്ട് ഇങ്ങനെ എന്നും കൊണ്ടുപോവുകയാണ് പമ്പ് ചെയ്തിട്ട് എടുത്തിട്ട്. ആ പമ്പ് കിട്ടാനും കുറേ പാടുപെട്ടു റെൻറ്റ് ചെയ്തിട്ട്. പിന്നെ ആ സമയത്ത് ശ്രീരാജ് വർക്ക് ചെയ്തേ പറ്റുള്ളൂ, ഒരാളെങ്കിലും വർക്ക് ചെയ്യണം, വീട് മാറിയിട്ടുള്ള സമയമായിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട്, മാനസികമായ ബുദ്ധിമുട്ട്, ശാരീരികമായ ബുദ്ധിമുട്ട്. കാരണം ഇവിടെ സിസേറിയൻ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ പറ ഒരു പെയിൻ കില്ലറും അവർ തരില്ല, ഒന്നും തരില്ല. ഊഹിക്കാലം വേദന, നാട്ടിൽ 6 ദിവസം കഴിഞ്ഞിട്ടായിട്ട് ഡിസ്ചാർജ് ചെയ്ത് തോന്നുന്നു. ഇവിടെ പിറ്റേഴ്സിൻ്റെ പിറ്റേഴ്സും ഡിസ്ചാർജ് ചെയ്യും. ആ പെയിൻ ഫുള്ള് സഹിച്ചിട്ട് ഞാൻ പോകും ഹോസ്പിറ്റലിലേക്ക്, അവിടെ ഇരിക്കും, വരും. പിന്നെ രാത്രി 2 മണിയൊക്കെ ആകുമ്പോൾ വരും, കിടക്കും. 4 മണിയാകുമ്പോഴേക്ക് 6 മണിയാകുമ്പോഴേക്ക് അവിടെ നിന്ന് കോള് വന്നിട്ടുണ്ടാവും, കുട്ടി കരയുണ്ട്. വീണ്ടും പോവും. എൻ്റെ ഈ അവസ്ഥ കാണാൻ വയ്യാഞ്ഞിട്ട് അവരെനിക്ക് ചെറിയൊരു റൂം സെറ്റപ്പ് തന്നു NICU അടുത്ത്. ഇവിടെ നാട്ടിലെ പോലെ നമുക്ക് റൂം എടുത്ത്, നമ്മളെ കാശിൽ നമുക്ക് റൂം എടുത്ത് നിൽക്കാൻ പറ്റില്ല. അവരെ ഹോസ്പിറ്റലിൽ പോകത്തെ പബ്ലിക്കാണ്, അത് അവരെ അലോ ചെയ്യണം. അങ്ങനെ അവിടുത്തെ നേഴ്സിന് ഒരു മലയാളി നേഴ്സ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത് അതിൻ്റെ ബുദ്ധിമുട്ട് നല്ല മനസ്സിലായി. ഞാൻ ആകെ എന്താ പറയുക, മാനസികമായി ഇനി അവിടെ നിന്ന് ഒന്നും സംഭവിക്കാമല്ലോ. എനിക്ക് ഡെലിവറിക്ക് ശേഷം എനിക്ക് ഒരുപാട് മാറി, ഫിസിക്കലി ഞാൻ ഒരുപാട് വെയിറ്റ് ഗെയിൻ ചെയ്തു. അതുവരെ ഞാൻ PCOD ഉണ്ടെങ്കിലും സ്ലിം ആയിരുന്നു. ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് മാത്രം തടി ഉണ്ടായിരുന്നില്ല, ഡെലിവറി കഴിഞ്ഞ് എനിക്ക് തോന്നുന്ന ഈറ്റിംഗ് പാറ്റേൺ ചേഞ്ച് വന്നു. പിന്നെ എനിക്ക് PCODയുടെ യഥാർത്ഥ ലക്ഷണങ്ങളൊക്കെ എടുത്ത് കാണിക്കും, ഒരുപാട് 10-15 കിലോ കൂടി ആ സമയത്ത്. കാരണം എനിക്ക് കടുത്ത വിഷാദ രോഗത്തിലേക്കാണ് ഞാൻ വന്നത്. കാരണം ഡെലിവറി തന്നെ ബുദ്ധിമുട്ട്, പ്രഗ്നൻസി ബുദ്ധിമുട്ട്, അപ്പം കുട്ടി ജനിച്ചു കഴിഞ്ഞ് കുട്ടി അങ്ങടോ ഇങ്ങടോ ഇല്ലാതെ കിടക്കുക. അങ്ങനെ കുട്ടീനെ ഞാൻ എന്നും നേരിട്ട് പാല് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അവിടെ പോയിരുന്ന് അവിടെ നിന്ന് ബ്രസ്റ്റ് മിൽക്ക്, ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കും, കാലൊക്കെ വേദനിച്ചിട്ട് നിൽക്കില്ല. ബ്രസ്റ്റ് മിൽക്ക് പിഴിഞ്ഞിട്ട് കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കും കുട്ടീനെ അവർ. പിന്നെന്താ വെച്ചാൽ നമ്മൾ ഡെലിവറി കഴിഞ്ഞ അമ്മമാരെന്നുള്ള പരിഗണനയൊന്നുമില്ല. കുട്ടിയുടെ അപ്പി മുതൽ മൂത്രം വരെ തുണി, എന്താ നാപ്കിൻസും, എന്താ പറയുക, ഡയപ്പറും ഒക്കെ നമ്മൾ തന്നെ മാറ്റണം. പിന്നെ എല്ലാവർക്കും അറിയാം ഉറക്കൊഴിക്കൽ. ഞാൻ ഹോസ്പിറ്റലിൽ ഇരുന്ന് ആദ്യത്തെ കുറേ ദിവസം ഇരുന്ന് ചെയറിൽ ഇരിക്കുക ചെയ്യുക, കിടക്കാനൊന്നും സ്ഥലമില്ല. വരും വീട്ടിൽ 4 മണിക്കൂർ ഉറങ്ങാം, അപ്പോഴേക്ക് കോൾ വരും, വീണ്ടും രാവിലെ പോവും. അങ്ങനെ അമ്മ നല്ല തണുപ്പ്, അപ്പോൾ അമ്മ വന്നിട്ടും കാര്യമില്ല. NICUയിൽ ചെറിയൊരു റൂം, അതിനകത്ത് ആർക്കും പ്രത്യേകിച്ച് രണ്ടാമതൊരാൾക്ക് ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പോകും രാവിലെ ആകുമ്പോൾ ഭക്ഷണമൊന്നും ഒന്നും കൊണ്ടാവില്ല, ഓർമ്മയും എനിക്കില്ല. പിന്നെ പാലെടുക്കുമ്പോൾ നമുക്ക് നല്ല വിശക്കുമല്ലോ, അപ്പോൾ ആ സമയത്ത് നമുക്ക് മേടിച്ച് തരാനും ആരുമില്ല. അപ്പം അമ്മ വന്നിട്ടും കാര്യമില്ല, നമുക്ക് ഒറ്റയ്ക്ക് പോയി മേടിക്കാൻ അറിയില്ല. അതുകൊണ്ട് അമ്മയെ ഞാൻ വീട്ടിലെടുത്തു, ഞാൻ ഒറ്റയ്ക്ക് പോകും. അങ്ങനെ ശ്രീരാജിനെ പോയി ഡ്രോപ്പ് ചെയ്യും. വൈകുന്നേരം ശ്രീരാജ് വരില്ല, ചേച്ചി രാത്രി വരിക കുട്ടീനെ എടുക്കാൻ വേണ്ടി. ഇടയ്ക്ക് വൈകുന്നേരം വന്നിട്ട് അവിടെ ഇരിക്കുന്നിട്ട് രാത്രി ഞങ്ങൾ ഒരുമിച്ച് തിരിച്ചു പോയത്. അപ്പം ഞാൻ രാവിലെ ഉച്ചയ്ക്ക് ഒന്നും കഴിക്കില്ല, ഞാൻ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുപോകാറില്ല, ആ ഒരു ഓർമ്മയൊന്നും എനിക്കില്ല. ഞാൻ രാവിലെ ഉച്ചയ്ക്കൊന്നും കഴിക്കില്ല, വൈകുന്നേരം വല്ലാതെ വിശപ്പ് സഹിക്കാൻ പറ്റാതെ ആകുമ്പോൾ മെല്ലെ 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 ചുമരൊക്കെ പിടിച്ച് 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 നടന്ന് നേഴ്സുമാരുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് അറിയില്ല നേഴ്സുമാരുടെ അടുത്ത് പറഞ്ഞവർ കൊടന്നു തരും. വെള്ളം ഐസിട്ട് വെള്ളം ഒരു കൊടന്നു തരും. ഞാനടുത്ത് ഹെൽപ്പൊന്നും ചോദിച്ചില്ല, ഞാൻ മെല്ലെ 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 പിടിച്ച് 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 ഒരുപാട് നടക്കാണ്ട്. വലിയ ഹോസ്പിറ്റലാണ്, പോയി ടീം ഹോട്ടലിനൊക്കെ എന്തെങ്കിലും ചെറിയ സാൻഡ്വിച്ചൊക്കെ കഴിച്ച് എനിക്ക് നടന്ന് റൂമിലെത്താൻ 1.5 മണിക്കൂർ പിടിക്കും. കാരണം ഡെലിവറി കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. റൂമിലേക്ക് വരും, അതിന് കഴിക്കുമ്പോഴേക്ക് കുട്ടി എടുത്തത് ഒപ്പിട്ടുണ്ടാവും. അതൊക്കെ ഒക്കെ നമ്മൾ ചെയ്യണം. ഇവിടെ ഇവിടുത്തെ സ്ത്രീകൾ വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ അവർ നമ്മളെ നാട്ടിൽ നിന്ന് വന്ന പെണ്ണുങ്ങളെയും പെൺകുട്ടികളെയൊക്കെ അവരുമായിട്ട് കമ്പയർ ചെയ്യണം. പക്ഷെ അവർക്കൊക്കെ ഒരുപാട് ഹെൽപ്പ് ഉണ്ട് തോന്നുന്നു എനിക്ക്. ആ സമയത്ത് എനിക്ക് ശ്രീരാജിനോട് പോലും ദേഷ്യം തോന്നിയിരുന്നു. കാരണം ശ്രീരാജിന് ഒരുപാട് സുഹൃത്തുക്കളൊന്നുമില്ല, എനിക്ക് സുഹൃത്ത് ബന്ധങ്ങൾ ഇഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. സോഷ്യലൈസിങ് ശ്രീരാജ് എന്ന് പറഞ്ഞാൽ കൂടുതൽ സെൽഫ് സെൻറ്റേർഡാണ്. സ്വന്തമായിട്ട് എങ്ങനെ ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ സ്വന്തം ഒക്കെ സ്വന്തമായിട്ട് ആലോചിക്കും. ഞാൻ എനി മോനും ഒഴികെ വേറെ ആരെയും ഇല്ല, ഞങ്ങളൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനും, അല്ലെങ്കിൽ കൂടുതൽ സ്വന്തം ബിസിനസ്, ഈ ഒരു എപ്പോഴും അങ്ങനെ ഒരു മൈൻഡാണ്. സോ അതിൽ സുഹൃത്ത് ബന്ധങ്ങളൊന്നും അങ്ങനെ ഇടപെട്ട ശ്രീരാജിന് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് പുറത്ത്, പക്ഷെ ഫാമിലിയായിട്ട് ഇൻട്രാക്ട് ചെയ്യാനൊന്നും അങ്ങനെ അത്രയൊന്നും താല്പര്യമില്ലായിരുന്നു. ആ സമയത്ത് എനിക്ക് ഭയങ്കര ദേഷ്യമൊക്കെ വന്നു. അപ്പം എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു, അവരൊക്കെ ഹായ് ബൈ ആയിരുന്നു. അപ്പം എനിക്ക് ആ സമയത്ത് സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ കൊതിച്ചു പോയൊരു സമയമൊക്കെ ആയിരുന്നു ഞാൻ. അപ്പം ആ സമയത്തൊക്കെ എനിക്ക് ആ ഭയങ്കര വിഷമവും ദേഷ്യമൊക്കെ വന്ന സമയമായിരുന്നു. അങ്ങനെ കുഞ്ഞിനെ വീട്ടിലേക്ക് കൊടുന്നു. 1 മാസം കഴിഞ്ഞപ്പോൾ അപ്പോഴേക്കും അവരെനിക്ക് ഹോസ്പിറ്റലിൽ റൂമൊക്കെ തന്നു. അപ്പോഴും മോനെ 1 മാസം കഴിഞ്ഞിട്ടാണ് നേരിട്ട് ബ്രസ്റ്റ് മിൽക്ക് ഫീഡ് ചെയ്യാൻ തുടങ്ങി, നേരിട്ടിട്ട്. അത് വരെ പിഴിഞ്ഞ് മൂക്കിൽ കൂടിയാണ് കൊടുത്തിരുന്നത്. പിന്നെ അമ്മ അച്ഛനും അമ്മ 2 മാസം ആകുമ്പോഴേക്കും അമ്മ പോയി നാട്ടിലേക്ക്. അമ്മ പോകുമ്പോഴേക്ക് വീണ്ടും അവന് ഇൻഫെക്ഷൻ വന്നു, വീണ്ടും ഏകദേശം 6 മാസത്തോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അമ്മ പോണ അന്ന് അച്ഛൻ വന്നു, 3-4 ദിവസത്തിന് അച്ഛൻ വന്നത് അമ്മേനെ കൂട്ടിക്കൊണ്ടുപോകാൻ. ഇത്രയും ദൂരമുള്ള കാരണം അമ്മയ്ക്ക് ഒറ്റയ്ക്ക് പോകാറിയില്ല. ആ സമയത്തും ഇപ്പം അച്ഛനും അമ്മയും പോണത് ഹോസ്പിറ്റലിൽ നിന്നാണ്. കാരണം വീണ്ടും അമ്മ ഹോസ്പിറ്റലായി, അച്ഛനും അമ്മയും ശ്രീരാജും വീട്ടിലേക്ക് വന്നു.
ഞാൻ മോൻ്റെ അടുത്തിരിക്കും ഇതേപോലെ തന്നെ, ഉറങ്ങിയിട്ടേയില്ല അവന്. 2-3 മാസമാണ് വരെ ഞാൻ ശരിക്കും എനിക്ക് വെയിറ്റ് ഗെയിൻ ചെയ്തതും ഡിപ്രഷനൊക്കെ വന്നതും ഞാൻ ഉറങ്ങിയിട്ടേയില്ല. കാരണം മോന് വീണ്ടും പമ്പ് നേരിട്ട് പാൽ കൊടുക്കാൻ പാടില്ല. ഈ പമ്പ് ചെയ്യൽ ഓരോ മണിക്കൂറും 2 മണിക്കൂറും ഇടവിട്ട് പമ്പ് ചെയ്യും. അപ്പോഴേക്ക് കുട്ടി എണീക്കും, കുട്ടിക്ക് നമ്മൾ ഈ പമ്പ് ചെയ്ത പാൽ നമ്മൾ തന്നെ എടുത്ത് കൊടുക്കാം, നേഴ്സുമാരൊന്നും കൊടുക്കില്ല. പിന്നെ അപ്പോഴേക്ക് നമ്മളൊന്നുകൊണ്ട് ഉറക്കം പിടിച്ച് വരുമ്പോഴേക്ക് നേഴ്സ് വന്ന് വിളിച്ചിട്ടുണ്ടാവും കുട്ടിക്ക് അടുത്ത് നെബുലൈസ് ചെയ്യാണ് അതാണ് ഇതാണ് പറഞ്ഞിട്ട്. അങ്ങനെ അവൻ വീണ്ടും ഹോസ്പിറ്റലിൽ, അച്ഛനും അമ്മയും നല്ല വിഷമത്തിലാണ് പോയത്. അവർ ഹോസ്പിറ്റലിൽ തന്നെയാണ് പോയത് ഇവിടുന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ, കാരണം അവർ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും സ്റ്റേ ബാക്ക് ചെയ്യാൻ പറ്റില്ല, നാട്ടിലും എൻ്റെ അനിയനൊക്കെ ഉണ്ട്. അങ്ങനെ അവർ തിരിച്ചു പോയതും ഹോസ്പിറ്റലിൽ തന്നെയാണ്. ഞാൻ വീണ്ടും ഒറ്റപ്പെട്ട് ഈ ഫ്ലൈറ്റിൽ നമ്മൾ കയറുമ്പോൾ ഫ്ലൈറ്റ് കുറച്ച് മേലെത്തി നമുക്ക് താഴെ മുഴുവൻ കാണുമ്പോൾ ഫുള്ള് വെളിച്ചും, നമുക്ക് നാടായാലും ആ എന്തൊരു വലിയ കൺട്രിയാണ് അങ്ങനെയൊക്കെ തോന്നുന്ന ഒരിതുപോലെ നമുക്ക് തോന്നില്ല. ഈ ഫ്ലൈറ്റിൽ ഒറ്റപ്പെടിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ആണ്, ഒരു വല്ലാത്ത ഈ ലോകം ഈ ഒരു രാജ്യം മുഴുവൻ ഞാൻ ഒറ്റപ്പെട്ട പോലെ എനിക്ക് തോന്നി. അങ്ങനെ അമ്മച്ചിനും അമ്മയ്ക്ക് പോയപ്പോൾ ഒരു നേഴ്സ് ഒരു ഇംഗ്ലീഷുകാരിയായിരുന്നു. ഞാൻ അതിനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് മോൻ അസുഖമൊക്കെ മാറും എന്തിനാ കാര്യം, ഞാൻ പറഞ്ഞു ഒന്നുമില്ല. യഥാർത്ഥ കാരണം മോൻ്റെ അസുഖത്തിനപ്പുറം വല്ലാത്തൊരു എന്താ പറയുക, ഞാൻ ആകെ ആരുമില്ല, ഞാൻ ശരിക്കും അനാഥയായ പോലെ തോന്നി എനിക്ക്. സമാധാനിപ്പിക്കാനും ആരുമില്ല, ഒന്നും ഒരു നേരം ഒന്നും മാറി നിൽക്കാൻ നമുക്ക് നിൽക്കാരുമില്ല. ഹോസ്പിറ്റലാകുമ്പോൾ ശ്രീരാജ് ജോലിക്ക് പോകും, രാത്രി ശ്രീരാജ് വീട്ടിലേക്ക് ഒന്ന് വരും, ശ്രീരാജിൻ്റെ കാര്യങ്ങളും കുളിയും കാര്യമൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് വരും, ശ്രീരാജ് അവിടെ വന്ന് ഉറങ്ങും, ഞാൻ ഫുള്ള് ഉറക്കൊഴിക്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഞാൻ കുളിച്ചിട്ടില്ല 7 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് എന്ന് പറഞ്ഞാൽ മോൻ്റെ അടുത്ത് നിൽക്കാൻ ആരുമില്ല. ഒരു ദിവസം എനിക്ക് കുളിക്കാൻ കൊതിയായിട്ട് ഞാൻ ഡോക്ടർക്ക് ഒന്ന് വൃത്തിയാവണം വെച്ചാൽ അതിന് സ്മെല്ലൊക്കെ എടുക്കാൻ തുടങ്ങും. ഞാൻ നേഴ്സിനോട് പറഞ്ഞു മോൻ്റെ ഒക്കെ കുറച്ച് നേരം ഒന്ന് നിൽക്കൂ, ഞാനൊന്ന് പോയിട്ട് കുളിച്ചിട്ട് വരാം പറഞ്ഞു. നേഴ്സ് പറഞ്ഞു, നല്ലൊരു നേഴ്സായിരുന്നു, അത് പറഞ്ഞു അവിടെ തന്നെ ഒരു ബാത്റൂമിൽ എനിക്ക് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത് തന്നു. അവിടെ ഒരു ബാത്ത് ടബ് ഉള്ള റൂം ബാത്റൂമിലേക്ക്, ഞാൻ മോൻ അറ്റാച്ച്ഡ് ഉള്ള ബാത്റൂമിൽ വെറും ടോയ്ലറ്റ് മാത്രമേ ഉള്ളൂ, കുളിക്കാനുള്ള സൗകര്യമില്ല. അങ്ങനെ നേഴ്സ് എനിക്ക് തോർത്തൊക്കെ കൊടന്നു തന്നു. ഞാൻ തൊട്ട വേറൊരു സ്ഥലത്തുള്ള ബാത്റൂമിൽ പോയിട്ട് കുളിച്ചു വന്നു. അങ്ങനെ വന്ന ആളാണിത്, എന്നെ ഒരുപാട് തീ തീറ്റിച്ച് പേടിപ്പിച്ച് വന്നിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഞാൻ പിന്നെ ഒരുപാട് എനിക്ക് വെയിറ്റ്, ഞാൻ ഈവൻ ഒരുപാട് എക്സസൈസ് ചെയ്തിട്ട് പി സി ഒടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി, വെയിറ്റ് തീരെ കുറഞ്ഞില്ല. ഇപ്പോഴും മോൻ ജനിച്ചപ്പോൾ നാട്ടിലൊക്കെ വന്നപ്പോൾ എല്ലാവരും കുറേ കലയൊക്കെ ചെയ്തു. ഇത് അനുഭവിക്കാത്തവർക്കൊക്കെ ഇത് സ്റ്റോറി പോലെ, പക്ഷെ ഇതെനിക്ക് ഒരുപാട് എന്താ വേദനകൾ സമ്മാനിച്ച ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് വീണ്ടും ഇനി ഒരു കുട്ടിയെ കുറിച്ച് ആലോചിക്കാൻ എനിക്ക് പേടിയാണ്. അത്രമാത്രം ചുരുങ്ങിയ സമയം കൊണ്ട് കുറേ അനുഭവിച്ചു ഞാൻ. പിന്നെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ദൈവം സഹായിച്ചിട്ട്. അതൊരു പരീക്ഷണത്തിൻ്റെ സമയമായിട്ട് വിചാരിക്കുന്നുള്ളൂ, അതൊക്കെ നന്നായിട്ട് സർവൈവ് ചെയ്തു. ഞാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിപ്പെൻഡൻ്റാണ് എൻ്റെ പേരൻസിന്. അങ്ങനെ വളർന്ന ഒരാളാണ്, എല്ലായിടത്തും അച്ഛനും അമ്മയും വരും, ഒറ്റയ്ക്കിനും ഒരു കാര്യവും ഇതുവരെ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ എന്താ പറയുക, തന്നെ നാട്ടും പുറത്തുനിന്നാണ് വന്നത്, എനിക്കൊന്നും ചെയ്യാനും അറിയില്ല ഒറ്റയ്ക്ക്. ഇവിടെ വന്നപ്പോൾ ഞാൻ ശരിക്കും എല്ലാം ഒറ്റയ്ക്ക് പഠിച്ചു, പിന്നെ കുറച്ചും കൂടി സ്ട്രോങ് ആണ്, അത്രയൊന്നും അല്ലെങ്കിലും പണ്ടത്തെക്കാട്ടിയൊക്കെ ബെറ്ററാണ്. ഇത്രയൊക്കെയാണ് എൻ്റെ ബർത്ത് വ്ളോഗ് എന്ന് പറഞ്ഞാൽ. ദൈവം സഹായിച്ചൊരു കുഴപ്പമൊന്നുമില്ല. അങ്ങനെ 2 മാസം മുതൽ ഫുള്ള് കൺട്രോൾ ഏറ്റെടുത്ത്, വളരെ ചൈൽഡിഷായി അച്ഛനും അമ്മയുടെ ഒപ്പം ജീവിച്ച ഞാൻ പെട്ടെന്ന് റെസ്പോൺസിബിലിറ്റിയുടെ മേലെ റെസ്പോൺസിബിലിറ്റി വന്നു. പിന്നെ എനിക്ക് പോസ്റ്റ് പാർട്ടം പ്രസവം കഴിഞ്ഞിട്ടുള്ള സമയം കുറേപ്പോൾക്ക് ഡിപ്രഷനൊക്കെ ഉണ്ടാകും കേട്ടിട്ടുണ്ട്, അതെനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. എനിക്ക് ആൻസൈറ്റിയും ഡിപ്രഷനൊക്കെ വന്നു, എൻ്റെ ജീവിതം ഒരുപാട് മാറിപ്പോയി. കടുത്ത വിഷാദ രോഗിയായി മാറിയിരുന്നു ഞാൻ കുറേ കാലം. എനിക്ക് ഞാൻ മോന് 1 വയസ്സായി നാട്ടിൽ വന്നപ്പോഴും എനിക്ക് പേഴ്സണലി ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ശ്രീരാജിൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും ദേഷ്യമായിരുന്നു എനിക്ക്. എനിക്ക് തോന്നി ഹോർമോൺ ചേഞ്ച് ഡോക്ടർ പറഞ്ഞു നല്ല എന്നെ ബാധിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല ഹോർമോൺ ചേഞ്ച്, ഒട്ടും ഹോർമോൺ ശരിയല്ലാതെ പി സി ഒടിയിൽ നിന്ന് ഒരുപാട് ഹോർമോൺ ചേഞ്ചസ് വന്നപ്പോൾ ഒരുപാട് ജീവിതത്തിനെ ബാധിച്ചു. അതിനൊട്ടും സുഖമില്ലാത്ത സന്തോഷമില്ലാത്ത ഒരു സ്റ്റോറിയാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. എല്ലാവരെയും കേട്ടിട്ട് എല്ലാവരും ഡിപ്രസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇത് എനിക്ക് ഇത്രയും സത്യസന്ധമായിട്ട് പറഞ്ഞുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടി വന്നത്. ഇതൊക്കെയാണ് എൻ്റെ സ്റ്റോറി, ഇതാണ് ഞാൻ. ഇതിലപ്പുറം ഒന്നുമില്ല, ചായങ്ങളൊന്നും തേച്ച കഥകളൊന്നും പറയാനില്ല. പച്ചയായ ജീവിതമാണ്.